നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ മറ്റൊരു മഴക്കാലവും എത്തി സ്കൂളും തുറക്കുകയാണ് വേലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും മൂന്ന് ലക്ഷത്തോളം നവാഗതർ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതീക്ഷ എസ് എൽ സി മൂല്യനിർണ്ണയത്തിലെ പൊളിച്ചെഴുത്തടക്കം ഈ അധ്യയന വർഷം ഒരുപാട് മാറ്റങ്ങളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് പ്രവേശന ഉത്സവത്തോടുകൂടി തന്നെ ഈ വർഷത്തെ അധ്യയനം തുടങ്ങാൻ കുട്ടികളെ ക്ഷണിച്ച് കാത്തിരിക്കുകയാണ് സ്കൂളുകൾ കാലവർഷം എത്തിയെങ്കിലും അതൊരു പ്രശ്നമല്ല എന്നും മഴ നനയാതെ എന്ത് പ്രവേശനോത്സവം എന്നാണ് സ്കൂളിലെ അധ്യാപകർ പറയുന്നത് വലിയ മാറ്റങ്ങളുമായാണ് ഇത്തവണ സ്കൂൾ തുറക്കൽ പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് സ്കൂളിലാണ് പുതിയ പുസ്തകങ്ങൾ വരുന്നത് ലിംഗനീതി ഉയർത്തിപ്പിടിക്കുന്ന പാഠപുസ്തകങ്ങളാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത മാറ്റമില്ലാത്ത പുസ്തകങ്ങൾ ഇതിനോടകം തന്നെ കുട്ടികളിലേക്ക് എത്തിക്കഴിഞ്ഞുവെന്നാണ് മറ്റൊരു കാര്യം വലിയ ഇടവേളയ്ക്ക് ശേഷം ഒന്നാം ക്ലാസ്സിൽ അക്ഷരമാലയും തിരികെ എത്തിയിട്ടുണ്ട് എസ് എൽ സി മൂല്യനിർണ്ണയത്തിലെ മാറ്റമാണ് ഈ വർഷത്തെ പ്രധാന ഹൈലൈറ്റ് രണ്ടായിരത്തി അഞ്ചിൽ അവസാനിപ്പിച്ച വിഷയങ്ങൾക്കുള്ള മിനിമം മാർക്ക് തിരികെ കൊണ്ടുവരികയാണ് നിരന്തരം മൂല്യനിർണ്ണയത്തിലും ഇനി വാരിക്കോ മാർക്ക് ഉണ്ടാവുകയില്ല നൂറിനടുത്ത് എത്തുന്ന വിജയ ശതമാനം ഇനി മുതൽ പ്രതീക്ഷിക്കേണ്ടതേയില്ല മധ്യവേന അവധി കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നല്ല ആരോഗ്യശീലങ്ങൾ പാഠമാക്കണമെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പാക്കണം ഡെങ്കിപ്പനി എലിപ്പനി വയറിളക്കം രോഗങ്ങൾ മഞ്ഞപ്പിത്തം തുടങ്ങിയ പല പകർച്ചവ്യാധികളെയും കൃത്യമായ പ്രവർത്തനങ്ങൾ പ്രതിരോധിക്കാൻ സാധിക്കും കുട്ടികൾക്ക് നൽകുന്ന ആരോഗ്യ അറിവുകൾ വീട്ടിലേക്ക് എത്തിക്കാനാകും എപ്പോഴും സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക മഞ്ഞപ്പിത്തം ഈ വയറിളക്ക രോഗങ്ങൾ എന്നിവയെ പ്രതിരോധിക്കാൻ വൃത്തിയുള്ള ആഹാരം മാത്രമേ കഴിക്കാവൂ അതുപോലെ തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും നിരവധി മറ്റു രോഗങ്ങൾ പകരാൻ സാധ്യതയുമുണ്ട് അതിനാൽ തന്നെ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ ശ്രദ്ധിക്കണമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുട്ടികൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയതായിരിക്കണം ഇലക്കറികൾ പച്ചക്കറികൾ കൂടുതൽ അണങ്ങുന്ന വീട്ടിലുണ്ടാക്കിയ സമീകൃതമായിട്ടുള്ള ആഹാരങ്ങൾ നൽകുക ഉച്ചയുണ്ണാനും സ്നാക്സുമായി കുട്ടികൾ കഴിക്കാനായി കൊടുത്തുവിടുക വിടുന്നത് അത്രയും ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കണം നിന്നുള്ള ഭക്ഷണം സ്ഥിരമായി കൊടുക്കരുത് ധാരാളം വെള്ളം കുടിക്കണം ഭക്ഷണവും വെള്ളവും തുറന്നു വെക്കരുത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും അങ്ങനെയൊക്കെ തന്നെയുള്ള വൃത്തിയായ ശീലങ്ങൾ കൈകഴുകൽ അങ്ങനെ തുടങ്ങിയ പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്തായാലും എല്ലാ തവണയും സ്കൂൾ തുറക്കത്തിന് മുന്നേ ഉള്ള മുൻകരുതലുകൾ ഒരു ഓട്ടപ്പായച്ചൽ തന്നെയാണ് സംസ്ഥാനത്തെമ്പാട് നമുക്ക് കാണാനും സാധിക്കുന്നത്